വന്നേക്കുന്ന ഗസ്റ്റ് കുറച്ചും കൂടെ യുണീക്കാണെന്ന് ഞാൻ പറയും. ബിക്കോസ് വേറെ ഒന്നുമല്ല, നമ്മൾ വളരെയധികം പ്രതീക്ഷയോട് ഇട്ട് നോക്കിയിരുന്ന ഒരു കുടുംബമാണ്, ഒരു ആർട്ടിസ്റ്റിക് ഫാമിലി. ആ ഫാമിലിയിൽ ആദ്യം അഭിനയിക്കാൻ വരേണ്ടുന്ന ആള് പക്ഷെ അഭിനയിക്കാൻ വന്നില്ല, വഴിമാറി എഡ്യൂക്കേഷന്റെ വഴിയെ പോയി. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഒരു ഫിലിമിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഒരു സെൻട്രൽ ക്യാരക്ടർ, അതും ഏതൊരു നടിയും രണ്ടാമെന്ന് ആലോചിക്കും. ചലഞ്ചിങ്ങാണ്, ഭയങ്കര ചലഞ്ചിങ്ങാണ്. ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ, എങ്ങനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ഫിലിം പോലെ അല്ല എന്ന് ആലോചിക്കുന്ന ഒരു റോൾ, വളരെ യുണീക്കായിട്ടുള്ള പെർഫോമൻസിന് ഒരുപാട് ചാൻസ് ഉള്ള ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ ഏറ്റെടുത്ത് കുടുംബ പ്രേക്ഷകർക്കിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളായി മാറിയ ആർട്ടിസ്റ്റ്. കുറച്ചൊക്കെ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ലയ. ഇപ്പൊ ലയ നമുക്ക് ഇന്ന് ഓണസിലാപ്പത്തോട് പരിചയപ്പെടാം, ഓണവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ലയ, സ്വാഗതം. ഞാൻ ഇന്ത്യയില് പറഞ്ഞത് പോലെ തന്നെ ശരിക്കും ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞങ്ങളെ ശ്രുതിനെ ഞങ്ങൾക്ക് അറിയാം, പല വർഷങ്ങളായിട്ട് മീഡിയയിൽ ഉള്ളത് കൊണ്ടറിയാം. അമ്മേനും കൊറേ മുമ്പ് അമ്മ വന്നു. പക്ഷെ ശ്രുതിയെ ചോദിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ട്, ലയ ഉണ്ടെന്ന് പറയും. അപ്പൊ ഞങ്ങളെ പഠിത്തത്തായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാണ്. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം ഫിലിം ദെൻ സീരിയൽ? അതെ അതെ, ഞാൻ ശരിക്കും BSc നഴ്സിംഗ് കോഴ്സാണ് കഴിഞ്ഞത്. അപ്പൊ അത് 5 വർഷത്തോളം ആ കോഴ്സിന് വേണ്ടി സമയമെടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ വരുന്നത്. സാധാരണ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ തൊട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോവാ, എക്സാം എഴുതുക, പോവുക, ജോലി ചെയ്യുക, പിന്നെ അവിടെ ലൈഫ് സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ശരിക്കും നഴ്സിംഗിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പ്ലസ് ടു കഴിയുമ്പം ഇനി എന്താണ്, നമുക്ക് പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളൊരു കോഴ്സാണ് നഴ്സിംഗ്. അപ്പൊ അതുകൊണ്ടാണ് വീട്ടുകാരുടെ ഒക്കെ സമ്മർദ്ദം ഒക്കെ, അവരുടെ ഒരു ഫോഴ്സ് പ്രഷർ അതുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നു പഠിച്ചു, പഠിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. നഴ്സിംഗ് നല്ല ഫീൽഡാണ്, പക്ഷെ അതിന് പ്രത്യേക ഒരു മൈൻഡ് വേണം, ഒരു എന്താ പറയുന്നു, ഒരു ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു മനസ്സൊക്കെ വേണം, അതെനിക്കില്ല. അപ്പം എനിക്ക് ഈ മനസ്സിൽ കിടക്കുന്നത് ആക്ടിങ്ങിലോട്ട് പോകണം എന്നൊരു, അതൊക്കെ ഞാൻ വിചാരിക്കുന്നു അതൊക്കെ ദൈവത്തിന്റെ ഒരു ഒരു കലാകാരന്മാരെന്ന് പറയുന്നത് ദൈവത്തിന് ഒരുപാട് അനുഗ്രഹമുള്ളവരാണ് എല്ലാ കലാകാരന്മാരും എന്ന് പറയുമ്പോൾ. ഡാൻസ് പാട്ടൊക്കെ പഠിച്ചിരുന്നു, അത്യാവശ്യം സ്കൂളിലും ഒക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യും, അല്ലാതെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ദൈവം എന്താ പറയാ, ഒരു എല്ലാം ഓരോ നിമിത്തങ്ങളാണല്ലോ, ഇവിടെ എത്തിപ്പെടണം എന്നായിരുന്നു എന്റെയും ജാതകത്തിലുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും വന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ നഴ്സും പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സും ഞങ്ങളുടെ പ്രൊഫസേഴ്സും സ്റ്റുഡൻസ് ഒക്കെ പറയും, എന്തിനാണ് ഈ കോഴ്സ് എടുക്കാൻ വന്നേ, ഇത് അവർ പറയും. കുറേ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടാവും, പക്ഷെ കലാകാരന്മാരെന്ന് പറയുമ്പോൾ കുറച്ച് യുണീക്കായിട്ടുള്ള ടീം കുറച്ച് പേരുണ്ടാവുള്ളൂ. എന്തിനാ വന്നത്, ലൈക്ക് അതാണ് പറ്റുന്നത്. ഇത് ലയയെ പോലുള്ള ഒരു കുട്ടിയൊക്കെ നഴ്സായിട്ട് വേണ്ട, ഞങ്ങൾക്ക് എപ്പോഴും ഫ്രെയിമിൽ കാണണം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണണം, ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കണം എന്നൊക്കെ ആവശ്യം പറയാറു. അപ്പൊ അങ്ങനെ ശരിക്കും എനിക്ക് എന്റെ മനസ്സിൽ സാധാരണ ഓരോ ആർട്ടിസ്റ്റിനോട് ഓരോ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കേൾക്കുമ്പോൾ അവർക്ക് കൊച്ചുനാളോട്ട് എനിക്കൊരു ആക്ട്രസ് ആവണം, അല്ലെ ആക്ടർ ആവണം, ഹീറോ ആണ് ഹീറോയിൻ, അവർക്കൊരു ഇങ്ങനെ കൊച്ചുപെട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും വന്നത് മറ്റുള്ളവർ പറഞ്ഞു തന്നെ എടുക്കുമായിരുന്നു. അത് ഫിലിമിലെ സെലക്ഷൻ ആയാലും ഫസ്റ്റ് ഫിലിം ഒരു യൂണിക്കാണ്, എനിക്ക് നമ്മുടെ പക്ഷിയുടെ ഫസ്റ്റ് ഫിലിം ചെയ്തത്, അത് ഒരു സർപ്രൈസിങ് റോൾ ആയിരുന്നു. കാരണം ഞാൻ ശ്രുതി, ഞാനിപ്പം ലീവിൽ ഇപ്പം പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വെക്കേഷനോ കാര്യങ്ങളൊക്കെ വരും, വീട്ടിൽ വരുമ്പം ശ്രുതിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോൾ അവളുടെ കൂടെ പോവായിരുന്നു. അപ്പം അങ്ങനെ പോയി ഒരു പ്രോഗ്രാമിനിടയിലാണ് നമ്മുടെ ഗിന്നസ് പക്രു ചേട്ടൻ എന്നെ കാണാനിടയായത്. അപ്പം കണ്ടപ്പോ പറഞ്ഞു, ഇങ്ങനെ ശ്രുതിയുടെ സിസ്റ്റർ അല്ലേ, പറഞ്ഞു അഭിനയിക്കും ചോദിച്ചു. പറഞ്ഞു അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ നഴ്സും പഠിക്കുകയാണ്, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാം ഒക്കെ എപ്പോ കഴിയും. ഞാൻ പറഞ്ഞു ഇനി ഒരു 1 മന്ത് കൂടെ ഉണ്ടാവും പറഞ്ഞു. ഓ ശരി എങ്കിൽ അപ്പം പിന്നെയാണ് അറിഞ്ഞത്. അപ്പം എനിക്ക് തന്നെ പുള്ളി ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടില്ലായെന്ന് തോന്നുന്നു. അപ്പൊ നീ നോക്കി. അപ്പം ഞാൻ ശ്രുതിയുടെ എപ്പോഴും ഏത് ഫംഗ്ഷന് പോയാലും അവിടെ എല്ലാവരും എന്നോട് ചോദിക്കും, റോമിയുടെ സെറ്റിൽ തന്നെ റോമിയാണല്ലോ ശ്രുതി ഫസ്റ്റ് ചെയ്യുന്ന ഫീൽ, അവിടെ ചെന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ മോൾ അഭിനയിക്കുന്നില്ലേ, മോൾ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിലീവേഡറാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. ഞാൻ അഭിനയിച്ചു, അപ്പൊ എടോ എനിക്ക് അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചു.
എടാ അഭിനയിക്കണോ അറിയാലോ, അങ്ങനെ എല്ലാവരും കാണുമ്പോ എല്ലാവരും എന്നെ അഭിനയിക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മള് ചുമ്മാ നമ്മളിത് തള്ളിക്കളയും, എല്ലാവരും കാണുമ്പോ ആ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാതെ കുട്ടിയായതുകൊണ്ട് ചോദിക്കണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെ ചോദിച്ചു പത്ത് ചേട്ടനെ ചോദിച്ചു, നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. അത് കഴിഞ്ഞ ഒരു 1 മന്ത് 2 മന്ത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് കോൾ വന്നു, പറഞ്ഞു ഇതുപോലെ. അപ്പൊ ഇങ്ങനെ പത്രച്ചേട്ടൻ ഇങ്ങനെ ഫിലിം അനൗൺസ് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ ശ്രുതി പറഞ്ഞു, ആ ചേട്ടാ പുതിയ സിനിമ എടുത്തു, എന്താണ് ആൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ തന്റെ സിസ്റ്ററിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ ആ കഴിഞ്ഞു, ഇപ്പൊ ലയ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതെയല്ലേ, ആ എങ്കിൽ ഇന്നൊരു ക്യാരക്ടർ ഉണ്ട്, ഹീറോയിൻ ക്യാരക്ടർ ആണ്, ഒരാൾ സനിഷയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തു, പിന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ട്. അത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴേ തന്റെ ചേച്ചിയുടെ മുഖമാണ് മനസ്സിലോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞമ്മ ലൈവ് 2 മന്ത് മുന്നേ കണ്ടാണ്. അവന് ഇപ്പൊ പ്രസന്റിൽ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളൊരു ഫോട്ടോസ് ഒന്നുമില്ല, മൊബൈലൊക്കെ എടുത്ത ഫോട്ടോ ആയ അതാണല്ലേ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ ശരിക്കും ഡയറക്ടർ സിദ്ദിഖ് സാറായിരുന്നു എന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം ഒരുപാട് ഫോട്ടോസ് വന്നു വന്നു ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. സുജാത എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. അപ്പോ ഒത്തിരി ഫോട്ടോ വന്നത് വീട്ടിൽ സാറും, അപ്പം പക്വചേട്ടന്റെ മനസ്സിൽ എന്നെയാണ്, സാറും ഫോട്ടോ കാണിച്ചു. അപ്പോ സിദ്ദിഖ് സാറാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഫോട്ടോ വന്നതിന് വീട്ടിൽ എന്റെ ഫോട്ടോ സെലക്ട് ചെയ്തു വരും. ഈ കുട്ടി നോക്കുള്ള അപ്പൊ പക്വചേട്ടൻ ഭയങ്കര ഇതായിട്ട് ഹാപ്പിയായി, കാരണം നല്ല ആളല്ലേ. അങ്ങനെയാണ് അവരെണ്ടേരും കൂടെയാണ് എന്നെ ഫിക്സ് ചെയ്തു. പിന്നെ ഉടനെ തന്നെ അതിന്റെ പൂജ കഴിഞ്ഞു, ഷൂട്ടിംഗ് പാലക്കാടായിരുന്നു. പക്ഷെ അഭിനയിക്കുന്നത് ആ ഫിലിം ഞാൻ കണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈം ചെയ്തതാണെന്ന് പറയില്ല. പക്ഷേ ആക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം അറിയില്ല. പക്ഷെ നല്ലൊരു ഒരു എന്താ പറയാ ലീഡ്, ഒരു ഡയറക്ടറാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. പുറത്ത് പ്രോഗ്രാമിലൊക്കെ പോവാണേലും ഭയങ്കര നമ്മൾ ആളുടെ വലിപ്പം കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ നമുക്ക് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒന്നും പറ്റത്തില്ല. കാരണം അത്രയും ടാലന്റഡ് ഉള്ള ഒരാളാണ് പക്വചേട്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഗ്യാപ്പ് എടുത്തല്ലേ. പിന്നീട് ഗ്യാപ്പ് എന്ന് വെച്ചാൽ എല്ലാരും ഇപ്പം സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സീനിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നത് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോ സിനിമ പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പൊ അഭിനയിക്കാൻ അറിയാവുന്ന ഒരാള് ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ ഉള്ള ഒരു വ്യത്യാസമില്ല. ഇപ്പൊ ഞാൻ കുട്ടിയും കോലും കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഞാൻ ഭാഗ്യദേവത എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും ആ സീരിയലിനെ കണ്ട് ആ സീരിയലിനെ കണ്ടിട്ട് പക്വചേട്ടൻ അതിന്റെ ഫസ്റ്റ് ഒരു 2-3 എപ്പിസോഡ് കണ്ടിട്ട് ചേട്ടൻ വിളിച്ചു പറഞ്ഞു, ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് മനസ്സിലായത് ഈ സീരിയലിനെ കണ്ടിട്ടായിരുന്നു. കാരണം എനിക്ക് ശരിക്കും നമുക്ക് സിനിമയിൽ നമുക്ക് അധികം ചെയ്യാനായിട്ട് ഉണ്ടാകുന്നില്ല. അതിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സീരിയലിൽ നമുക്ക് ചെയ്യാൻ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ഭാഗ്യദേവതയിലും ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിനുശേഷം ചെയ്തതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 മണി എന്ന് പറഞ്ഞ സീരിയൽ. ശരിക്കും അത് അതിന് പ്രത്യേകിച്ച് ചോദിക്കാനുള്ള ഒരു കാര്യം, ശരിക്കും ഒരു ചലഞ്ചിങ് റോളാണ്. അതെ, അത് ഫസ്റ്റ് കാണുമ്പോ തന്നെ ഇതിങ്ങനെ ഇന്ന് മുമ്പ് ഉണ്ടായിട്ടില്ല, സീരിയലിന് വന്നിട്ടേക്ടറില്ല. ഫസ്റ്റ് കാണുമ്പോ അച്ഛൻ അമ്മ കുട്ടിയുടെ റിലേഷൻ അതെല്ലാം കണ്ട് അതിന്റെ പ്രമോഷൻ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോ ഇത് എങ്ങനെയായിരിക്കും എടുക്കുക. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ, ആ പാറ്റേണിനെ മുഴുവൻ വെട്ടിമുറിച്ചുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ഇതെങ്ങനെയായിരിക്കും എന്ന് ഡെഫിനറ്റ്ലി പ്രഷർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു നായികയായി, നല്ല അപ്രീസിയേഷൻ കിട്ടി. അത് കഴിഞ്ഞ നായികയായിട്ട് തന്നെ ഒരു സീരിയൽ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുക്കാൻ എങ്ങനെയാണ് ഒരു ശങ്കുട്ടുണ്ടായത്? ശരിക്കും എല്ലാം എന്റെ ലൈഫിൽ എല്ലാം ഓരോരോ കാര്യങ്ങളെല്ലാം ആകസ്മികമായി വന്നു ചേരുന്നതാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് ഇപ്പോ എനിക്ക് ഭാഗ്യദേവത എന്ന് പറഞ്ഞതും ഇതുപോലൊരു ശരിക്കും നമ്മൾ സ്ഥിരം സീരിയൽ പാറ്റേണിലുള്ള ഒരു അമ്മായിയമ്മ മരുമകൾ ഒരു പോരല്ല സ്ത്രീധനത്തിന്റെ പേരിലുണ്ടാകുന്ന അടിപിടി ഇതൊന്നും ആയിരുന്നില്ല. സാധാരണ സീരിയലിൽ എപ്പോഴും നമ്മളൊരു സ്ത്രീജനങ്ങൾ കാണുന്ന ഒരു സീരിയൽ. പക്ഷെ ഞാൻ ചെയ്ത ഭാഗ്യദേവത എന്ന് പറഞ്ഞ സീരിയലില് ജെന്റ്സും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സീരിയലായിരുന്നു. ഇപ്രാവശ്യം ഈ ഓണം ഓണത്തിന്റെ ആഘോഷമൊക്കെ എവിടെയാണ്? സെറ്റിലായിരിക്കും ഓണം. ഇപ്പം ശരിക്കും 3 മണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഓണം 3 മണി വരെ കഴിഞ്ഞു. ഇനിയിപ്പോ സെക്കൻഡ് ഓണമാണ് വരുന്നത്. അപ്പം ഓണത്തിന്റെ അന്ന് എന്തായാലും വീട്ടില് തന്നെ എല്ലാവർക്കും ലീവ് വേണമല്ലോ. ടെക്നീഷ്യന്മാരാണെങ്കിലും ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഓണം എപ്പോഴും വീട്ടിൽ കൂടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.
പിന്നെ അല്ലാതെ അതിന് മുന്നേ ഉള്ള ഓണസദ്യ പിന്നെ കുറച്ച് ഓണ സെലിബ്രേഷൻ ഒക്കെ ലൊക്കേഷനിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഓണത്തിന്റെ ഓരോ ഓർമ്മകൾ? കാരണം അമ്മ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അപ്പൊ ആ തിരക്കുകളുണ്ട് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. എങ്ങനെയായിരുന്നു ഓണം ആഘോഷിക്കുന്നത്? കാരണം ഇപ്പോഴത്തെ കുഞ്ഞു തലമുറയ്ക്ക് അറിയണം. അറിയണം. ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫെസ്റ്റിവലാണ്. അത് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. കണ്ണൂരാണ് സ്വദേശം. കണ്ണൂരെന്ന് പറഞ്ഞാൽ കണ്ണൂരിന്ന് തളിപ്പറമ്പൊക്കെ കഴിഞ്ഞ് ഒത്തിരി ഉള്ളിലോട്ടാണ്. അപ്പൊ നാട്ടിൻപുറത്തെ ആ ഓണമൊന്നും ഇപ്പഴും നിങ്ങൾ എറണാകുളമാണ് താമസിക്കുന്നത്, ഒരിക്കലും കിട്ടില്ല. എന്താ പോലും ഇപ്പത്തെ പിള്ളേർക്ക് അറിയില്ല ഓണം എന്ന് പറഞ്ഞാൽ അവര് ടി വി കാണുന്ന, അല്ലെങ്കിൽ ഓണം പിന്നെ ഏതെങ്കിലും ക്ലബുകളിലൊക്കെ നടക്കുന്ന ഓണം, ഇൻസ്റ്റന്റ്. ആ അതെ, ഇൻസ്റ്റന്റ് ഓണമാണല്ലോ. പക്ഷെ നമ്മുടെ ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പക്കാലത്ത് അതല്ല ഓണം. ഒന്നാമത്തെ കാര്യം ഈ എന്താ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് പിന്നീട് വെക്കേഷൻ വരുന്ന ഓണത്തിനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. 10 ദിവസം പിന്നെ ഞങ്ങള് കുട്ടിക്കാലത്തൊക്കെ 10 ദിവസം, അതായത് അത്തം ചില 10 ദിവസം ഞങ്ങള് പൂക്കളം ഇടും. ഓരോ ദിവസം ഫസ്റ്റ് ഡേ ചെറുതായിരിക്കും, ഒരു വട്ടമായിരിക്കും. സെക്കൻഡ് ഡേ 2 ആയിരിക്കും. ഞങ്ങൾ ഓണത്തിന്റെ പിന്നെ തിരുവോണ ദിവസം നമ്മള് വലിയ പൂക്കളൊക്കെ ഇടും. പിന്നെ ഇപ്പം നല്ല സദ്യ. ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, അപ്പൊ അതുകൊണ്ട് നോൺ വെജ് ഇല്ലാത്ത ഒരേ ഒരു ദിവസം ആ ദിവസമായിരിക്കും. അന്ന് ഞങ്ങൾ എന്തൊക്കെ ആയാലും ഇപ്പൊ നോൺ വെജ് വീട്ടിലുണ്ടെങ്കിലും അത് ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്തേക്കും, യൂസ് ചെയ്യില്ല. എന്നിട്ട് പിന്നെ നല്ല പായസം, ഇലയില് അതിനും നമ്മള് ആ ദിവസം മാത്രല്ലേ താഴെ ഇരുന്നിട്ട് ഇലയിലൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ്. തുടക്കം മൂലം ഫാമിലിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതെ അതെ. എന്തായാലും ഫാമിലിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യം. ഫാമിലി, എന്റെ ഫാമിലിയില് എന്റെ പപ്പ ജോസ് എന്നാണ് പേര്, അമ്മ ലിസി, പിന്നെ എനിക്കൊരു സിസ്റ്റർ പിന്നെ ശ്രുതി ലക്ഷ്മി. ശ്രുതി ഇപ്പൊ വിവാഹിതയാണ്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അവളുടെ വിവാഹം. പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ എവിൻ ആന്റോ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, തൃശ്ശൂരാണ് സ്വദേശം. അപ്പോ അതിപ്പോ ഈ ഓണം ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഒരു ഗസ്റ്റ്, അതെ അതെ, ഞങ്ങളുടെ വീട്ടിലൊരു വളരെ പിന്നെ അടിപൊളിയൊരു അതിഥിയും കൂടിയുണ്ട്. ഞാൻ ഉണ്ണി എന്ന് വിളിക്കും, ഓമന ഉണ്ണിയാണ്. ഉണ്ണിയുണ്ട് ഞങ്ങളുടെ ഓണത്തിന്. പിന്നെ എന്റെ അമ്മമ്മയുണ്ട്. ഞങ്ങളെ കുഞ്ഞില് എന്റെ അമ്മ അറ്റസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു അമ്മ ബ്യൂട്ടീഷ്യൻ കൂടിയായിരുന്നു, ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊച്ചിനെ തൊട്ട് നോക്കി വളർത്തിയ ഞങ്ങളുടെ അമ്മൂമ്മ, അമ്മയുടെ അമ്മയാണ്. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് പ്രായമായി. അപ്പം ഓരോ ഓണം എന്ന് പറയുന്നത് അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്ക് കിട്ടുന്ന ബോണസ് ആണെന്ന് പറയും. അമ്മ പറയോ അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവോ, ഞാൻ പറയോ അമ്മൂമ്മ ഇനിയും ഉണ്ടാവോ, അമ്മ തന്നെ വിളിക്കുന്നത്, ഇനിയും ഉണ്ടാവും, ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടാവോ, അമ്മ ഇനി ഒരുപാട് ഓണമുണ്ടെന്ന് പറയും. അപ്പം അതൊക്കെ ഇപ്പൊ നമ്മുടെ വീടുകളിൽ എപ്പോഴും പ്രായമായ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അവരൊക്കെ ഉള്ള വീടെന്ന് പറയുന്ന വാല്യൂസ് നമുക്ക് എടുക്കാം. പിന്നെ ഒരുപാട് ഒത്തിരി വാല്യൂസ് ഇംഗ്ലീഷിലായ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ. ഐശ്വര്യമാണ് പ്രായമായവര് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഐശ്വര്യം. അപ്പൊ ആ ഐശ്വര്യം ഇപ്പൊ ദൈവം ചെറാഴ്ച ഇപ്പോഴും നമുക്കുണ്ട്, ഇവിടെ കുടുംബത്തിലുണ്ട്. അപ്പൊ അമ്മൂമ്മയുണ്ട്. പിന്നെ പപ്പ ശരിക്കൊരു നേരത്തെ വിദേശത്തായിരുന്നു, സൗദിയിലൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ഒരുപാടായിട്ട് നാട്ടിലുണ്ട്. അപ്പൊ ഒരു ഇപ്പം തീർത്തും കലാകാരനാണ്, പക്ഷെ കൃഷി കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ. പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാച്ച അത്യാവശ്യം പാടും. രാജഹംസമേ മഴവിൽ കുളിരിൽ ഇപ്പൊ ആക്ടിംഗ് പേഴ്സൺ ചെയ്തതിന് ശേഷം ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ജീവിതത്തില്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ല ഫാൻസ്.
അതെ, ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരെനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം, കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ആരെ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നീഷ്യന്മാരൊക്കെ ശരിക്കും അടിപൊളി, ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അതാണ് എനിക്ക് ഏറ്റവും എന്റെ ഈ ക്യാരക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പൊ പേരെടുത്ത് പറയാൻ എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഒരുപാട് പേര് എന്നെ അവിടെ ഒരു പ്രോഗ്രാമിലോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയാം എങ്ങനെ അവരൊക്കെ പറഞ്ഞ സിനിമയിലാണെങ്കിൽ ഇത്ര ദിവസമുള്ളൂ, കൂടിപ്പോയ ഒരു 10-30 ദിവസത്തെ കാര്യമുള്ളൂ ചെയ്യാം, അവിടെ ഒരുപാട് റീടേക്കൾ വന്ന് ശരിയാക്കി കറക്റ്റ് ചെയ്തു. ഇപ്പൊ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 15 സീനൊക്കെ ചിലപ്പോൾ ദിവസം എടുത്തു പോകും, അപ്പൊ അവിടെ നമുക്കൊരു റീടേക്കിനുള്ള സമയം അവിടെ ഇല്ല, ഒരു കറക്ഷനുള്ള ഒരു ഒരു സാഹചര്യം ഒന്നും അവിടെ കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്, ക്യാരക്ടർ ഒട്ടും ഒക്വേർഡാക്കാതെ ഓവറാക്കാതെ എങ്ങനെ അത് കൊണ്ടുപോകുന്നു, അതിശയമായിരിക്കുന്നു എന്ന് ഈ ഒരുപാട് നമ്മൾ ഒരുപാട് ആരാധകരെ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ എന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. ഇനി ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ ലൈഫിൽ ഉള്ള ഇൻസ്പിറേഷൻസ് ഹീറോസ് ഹീറോയിൻസ് ഒക്കെ ആരാണ്? എനിക്ക് ഞാൻ ശരിക്കും എന്താണെന്നറിയില്ല, എല്ലാവരും ഇപ്പം ആക്ടിങ് വൈസ് എല്ലാവരും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും ആക്ടിങ് ഇപ്പൊ ഒരാളല്ല, എല്ലാവരും ഓരോരോ ക്യാരക്ടർ. ഇപ്പം ബാംഗ്ലൂർ ഡേയ്സിൽ നസ്രിയ ചെയ്തു, അപ്പം ആ ഒരു ക്യാരക്ടർ, ആ നസ്രിയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വളരെ മനോഹരമായിട്ട് ചെയ്തു. ഇപ്പൊ കിലുക്കത്തില് രേവതി മാം, അവരെ ക്യാരക്ടർ എന്താ ചെയ്തത്, അതുപോലെ ഉർവശി ചേച്ചി ചെയ്ത ക്യാരക്ടർ, ഉർവശി ചേച്ചി ഞാൻ ഇപ്പൊ കാക്കത്തള്ളായിരത്തിൽ ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ പിന്നെ നോട്ട് ചെയ്തൊരു ക്യാരക്ടർ. അപ്പം എന്റെ ഈ എന്റെ കുട്ടിമണിയുടെ അമ്മയായിട്ട് കലാരഞ്ജിനി ആന്റിയായിരുന്നു അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പല ഇപ്പം ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കാരണം കലാരഞ്ജിനി ആന്റിയുടെ അമ്മ എന്റെ ഏറ്റവും വലിയ ഫാനാണ്. അപ്പൊ അത് വലിയ ഇപ്പൊ കൽപ്പന ചേച്ചി ആയിരുന്നു എന്റെ വലിയ ഫാനായിരുന്നു, അവര് ഓരോ എപ്പിസോഡും വിടാതിരുന്ന് കാണുന്ന. കാരണം ഉർവശി, കലാരഞ്ജിനി, കൽപ്പന, ഉർവശി എന്ന് പറഞ്ഞ ഈ മൂന്ന് എന്താ പറയാ, ആ എന്റെ അമ്മ എന്റെ വലിയ ഫാനാന്ന് പറയുമ്പോ അതിലും വലിയ അംഗീകാരം എനിക്ക് കിട്ടാനില്ല. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വലിയ ഇഷ്ടമാണ് കുട്ടിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് ആ അമ്മയ്ക്ക്. അപ്പം അതൊക്കെ വലിയ അംഗീകാരമാണ്. അപ്പം അതുപോലെ ഉർവശി ചെയ്ത ക്യാരക്ടർ, പിന്നെ അങ്ങനെ അതിന് ഓരോരുത്തരും ഇപ്പം കാവ്യ മാധവനാണെങ്കിലും പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്തു, ഓരോ ക്യാരക്ടറും നല്ല രീതിയിൽ ചെയ്തു. അപ്പം ഇന്നക്കാരെന്നില്ല, എല്ലാരും ഫേവറേറ്റ് തന്നെയാണ്. ഓരോ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് എടുത്തു പറയാനില്ല, എല്ലാവരും ഓണം സ്പെഷ്യലായിട്ട് ഒരു പാട്ട് കൊടുക്കാൻ, ഐ മീൻ ഫ്ലക്ഷർക്ക് കൊടുക്കാനായിട്ട് നന്നായിട്ട് പാട്ട്. ഈ മിമിക്രിയുടെ ഏർപ്പാടുണ്ടോ? കുട്ടികളുടെ സൗണ്ട് ഒക്കെ അനുകരിക്കുക അങ്ങനെയില്ല, അതൊക്കെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന്. എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ഹോബീസ് എന്ന് പറയുന്നത്? മെയിൻ എന്റെ ഹോബീസ് ഉറക്കമാണ് എന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഒരാൾ ഇങ്ങനെ പറയുകയായിട്ടുണ്ടാവില്ല, എനിക്ക് നന്നായി ആഹാരം കഴിക്കുക, ആഹാരം നല്ല ഫിറ്റ്നസ്, ആഹാരം കഴിക്കൊന്നുമില്ല, ഒന്നുമില്ല. ഡയറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിട്ട് നമ്മള് ബോഡി നമ്മളങ്ങനെ ഫിറ്റ്നസിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ അത് ഇപ്പൊ ഞാൻ ചെയ്ത ക്യാരക്ടറും കുട്ടിമണിയും അതുപോലെ തന്നെ ആഹാര ഫ്രീ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ വീട്ടിൽ പറയുമേ നോക്കൂ എന്തൊരു കോൺഫിഡൻസ് ആ നോക്കൂ, അങ്ങനെയൊക്കെയാണ്ടല്ലേ. ഞാനെനിക്ക് ഓരോ സീൻസ് ഉണ്ടായി, ഒരുപാട് ഇങ്ങനെ കഴിക്കാനുള്ള ഒരുപാട് സീൻസ് ഒക്കെ. എപ്പോഴും ഫുഡുമാണ് ഹോബി. അതെ, അത് തന്നെയാണ് ഹോബി. കുറച്ച് സമയം കിട്ടി അപ്പം തുറങ്ങ. പിന്നെ ഇത് പറഞ്ഞ പാട്ടുകളൊക്കെ ചെയ്യാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്നാലും മെയിൻ ഇപ്പൊ ലൊക്കേഷനിൽ കുറച്ച് സമയം കിട്ടിയാൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എപ്പോ ഒരു 5 മിനിറ്റ് അപ്പൊ കിടന്നുറങ്ങും. കാരണം എന്നെ അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ പറയും ഞാൻ അഭിനയിക്കുന്നു ഇത്ര നന്നായി ചെയ്യുന്നു എന്നൊക്കെയുള്ളത് സെക്കൻഡ് ഫാക്ടർ. ഇവിടെ എങ്ങനെ രാവിലെ ഒക്കെ ഷൂട്ട് പോയി, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവള് രാവിലെ എണീറ്റ്, അതാണ് ഇവരെ ഇത് അതാണ് അവർക്ക് അതിശയമായിട്ട് ചെയ്യുന്നത്, കണ്ടുവരുന്നതാണല്ലോ. അതെ അതെ അതെ, ഹോസ്റ്റലിലൊക്കെ ഉണ്ട്, ഞാൻ ഹോസ്റ്റലിലായിരുന്നു നഴ്സിംഗ് ഒക്കെ പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഫ്രണ്ട്സിന് അതാണ് ആതിശയം. പിന്നെ സെക്കൻഡ് തിങ് ആണ് ഇത് ആക്ടിങ് എന്ന് പറയുന്നത്. ഹോബീസ് തുടങ്ങി. അപ്പം ഇനി ഒരു പാട്ട്, ഓണം റിലേറ്റ് ചെയ്ത പാട്ട് പ്രേക്ഷകർ. തിരുവോണപ്പൂലായിരൻ തിരുനൂ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞുറങ്ങി.
തിരുമേനിയെയുമുള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞുരുങ്ങി ഉരുങ്ങി ഹൃദയങ്ങളണിഞ്ഞുരുങ്ങി. അപ്പോ ഇനി എന്തായാലും ലാസ്റ്റുള്ള ചോദ്യം, ഡ്രീം ഇപ്പൊ പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, എന്നാലും മനസ്സിനകത്ത് കുറെ ഡ്രീംസും ആസ്പിറേഷൻസ് ഒക്കെ കാണുമല്ലോ, എന്താണ് ഡ്രീംസ് എന്ന് പറയുമ്പോ? നമ്മളെല്ലാരും പറയും സ്വപ്നങ്ങളാണ് നമ്മളെ വളർത്തുന്നത്, നയിക്കുന്നത് സ്വപ്നം കണ്ട് വളരുക എന്നുള്ളത്. പക്ഷെ എന്റെ ലൈഫില് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നില്ലേ, ആക്ടിങ്ങിലാണെങ്കിൽ പോലും ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഒരു എപ്പോഴും ഒരു അത് എനിക്കൊന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും, പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സെലിബ്രേറ്റി സെലിബ്രേറ്റി ഒക്കെ ആകണേ അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ എന്റെ അമ്മ ആർട്ടിസ്റ്റ്, ഇപ്പൊ കൊച്ചുനാളിൽ മുതൽ ഇപ്പം എന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവളെ 5 വയസ്സിൽ തൊട്ട് അവളെ ആക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ അതൊക്കെ കണ്ടു വളർന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു. എനിപ്പോലും പക്ഷേ മറ്റുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയെക്കാട്ട് എനിക്ക് ഈസി ആയിരുന്നു വരാം. പക്ഷെ എന്നാ പോലും എനിക്ക് ഓ സെലിബ്രേറ്റി ഒക്കെ ആകാൻ പറ്റുമോ, പക്ഷെ നമുക്ക് അതിനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ടോ, അങ്ങനെ ഒരു ഒതുങ്ങി മാറി മാറി നിൽക്കും, ഒന്നും അങ്ങോട്ട് ഇടിച്ചു കയറി പോലെ മാറി നിൽക്കുന്ന ഇതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം നിമിത്തങ്ങളാണ്. ശരിക്കും നമ്മള് നല്ലൊരു കാര്യം പോലും നമ്മൾ ലൈഫിലൊരു ലക്ഷ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ അറ്റൈൻ ചെയ്യണം, അത് ചെയ്യുന്നതൊക്കെ ഉള്ള വലിയ കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവനിമിത്തങ്ങൾ ഫേറ്റ് എന്ന് പറയും സംഭവിച്ചു തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ അതിലുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ട്, എന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. താൻവാദി ദൈവവാദി എന്നുള്ളത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ പാടി ദൈവത്തിന്റെ കയ്യിലാണ് ഞാൻ കാലം കാലം അത്രയേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള ഡ്രീം എന്ന് പറയുമ്പം ഇപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു സ്നേഹ ഗായകന്റെ ഡ്രീം, നല്ലൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. നല്ലൊരു ലൈഫ് നമുക്ക് എത്ര നാളാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, ആ അത്രയും സമയം നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് കൊണ്ടുപോകുക, ജീവിതത്തിലെ നല്ല നല്ല ജീവിത മൂല്യങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിച്ച് നല്ലൊരു ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഇപ്പൊ ഞാൻ ഈ ക്യാരക്ടർ കഴിഞ്ഞു, അടുത്തത് എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ സിനിമയിൽ ചെയ്തതൊന്നും അറിയില്ല, അപ്പൊ നന്നായിട്ട് ഇപ്പൊ ട്രെയിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ല അല്ലാത്ത സാധാരണക്കാരെ ആൾക്കാർ പറയും നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ പറയും, ഈ സിനിമയിലൊക്കെ നോക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും സിനിമ നോക്കിക്കൊള്ളാം. ഇപ്പം പിന്നെ വേറൊരു വക്തത വിളിക്കാൻ വിളിച്ചാൽ എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പം സിനിമയെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ വന്നാല് നമുക്ക് പറ്റിയൊരു ക്യാരക്ടറാണ്. ചില സിനിമയില് ഡയറക്ടർക്ക് തോന്നുകയാണ് ഈ ക്യാരക്ടർ ദാ ഇപ്പൊ 3 മണി സീരിയല്ല കുട്ടി ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യും. അത് അതാണ് നമ്മൾ ഓരോ നിമിത്തമാണ് അങ്ങനെ വേറെ അങ്ങനെ സംഭവിക്കട്ടെ നല്ലത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോ ഇനിയുള്ള അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കാനുള്ളത് നന്നായി സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ പ്രേക്ഷകരോട് പറയാൻ എന്തെങ്കിലും സ്പെഷ്യൽ കാണുമല്ലോ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇപ്പോ എനിക്ക് എന്റെ ആദ്യത്തെ പ്രൊജക്ട് മുതൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ടിലൂടെ നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും ഇപ്പൊ വാത്സല്യവും ഉണ്ട്. കുട്ടികളെനിക്ക് ഒരുപാട് വാത്സല്യങ്ങളും നിങ്ങൾ തരുന്നുണ്ട് എല്ലാ. പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്നായി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി അടുത്തത് ഏത് പ്രൊജക്റ്റാ, ഇനി ചെയ്യണം, അത് സിനിമയെ ചെയ്യണം, അതിന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതും വലിയ കാര്യമാണ്. അപ്പൊ ഞങ്ങളെപ്പോലുള്ള വലിയ കലാകാരന്മാര് നിൽക്കുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ സപ്പോർട്ടിന് പുറത്താണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവർക്കും ആരോഗ്യം, നമ്മൾ നല്ലൊരു ഇപ്പം നമ്മളൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളു എന്ന് പറയും. അപ്പം ആരോഗ്യമുള്ള സമാധാനം, പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം എന്ന് പറഞ്ഞ കാര്യമാണ്. ആരോഗ്യം, മനസ്സമാധാനം, സന്തോഷം, ഇത്രയ്ക്കാൻ ബാക്കിയല്ല ആയിരുന്നു വിചാരിക്കുന്നു. ഇതൊക്കെ നിറഞ്ഞ നല്ലൊരു ജീവിതം ഓരോരുത്തർക്കും കിട്ടാൻ വേണ്ടി പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ നല്ലൊരു ഓണം, കള്ളവും ഇല്ല, എല്ലാവരും സത്യ ഞാൻ പിന്നെ പറഞ്ഞു ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറഞ്ഞൊരു ഫാക്ട്, അത് വലിയൊരു ഘടകമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയും ഇപ്പൊ ഓണമൊക്കെ വരുമ്പോഴാണ് കള്ളവും ഇല്ല ചതിയും ഇല്ലാത്ത കാര്യമൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇപ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഒരുപാട് ഇത് തിങ്ങി നിറഞ്ഞ് അങ്ങും
ഭയങ്കരമായിട്ടുള്ള ഒരു സമയമാണ് ഇതൊക്കെ. അപ്പൊ ഈ നമ്മുടെ നല്ല ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കള്ളവും ചതിയും ഇല്ലാത്ത നല്ല ഒരു ഓണം എല്ലാവർക്കും ഓരോ കുടുംബത്തിനും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോ നന്ദി എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച പിന്നെ മാം വീണ മാമിനും പിന്നെ ദൂരദർശന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ എന്റെ പേരിൽ എന്റെ കുടുംബത്തിന് പേരിലും നന്ദി അറിയിക്കുന്നു. അപ്പൊ നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും ലയനെ പരിചയപ്പെട്ടു. ഒരു ഡയലോഗ് പോലും ഞാൻ നമ്മളെല്ലാവരും അഡോർ ചെയ്യണ അഡോറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് പോലും ഞാൻ പറയിച്ചില്ല. അത് ആവശ്യമില്ല, അറിയാം, കാണുമ്പോ തന്നെ അറിയാം ഇങ്ങനൊരു ഫേസ് ഉണ്ട്. ദിസ് ഇസ് ദ റിയൽ ലയ എന്ന് പറയാം. പ്രേക്ഷകരെ ദൂരദർശൻ അത് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒത്തിരി ഒരു നോർമൽ അല്ല, ഒത്തിരി അബ്നോർമൽ ആണെന്നല്ല ഞാൻ പറയുന്നത്, നോർമൽ അല്ല എന്ന് പറയാൻ കാരണം ഒത്തിരി ആസ്പിറേഷൻസും ഡ്രീംസും ഉള്ള ഒരു പെൺകുട്ടിയാണ്. അതിനോടൊപ്പം തന്നെ ഫാമിലി സൈഡല്ല, ഒറ്റത്തിനൊപ്പം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഡ്രീംസും അങ്ങ് സാക്ഷാത്കരിക്കട്ടെ. ആഗ്രഹിക്കുന്നതല്ല, തുടർന്നെല്ലാം പൊന്നാവട്ടെ. പാരലായിട്ട് ഫിലിം, സീരിയൽ, വാട്ടോ വെട്ടീസ്, മോഡലിംഗ് എന്തോ ആയിക്കോട്ടെ, ആങ്കറിംഗ്, വാട്ടോ വെട്ടീസ്, ആഗ്രഹിക്കുന്ന ഫീൽഡിലെല്ലാം മീഡിയയിൽ നല്ലപോലെ വെട്ടിത്തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഓണം അതിനൊരു നിമിത്തമാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ലയ, ആൻഡ് ഫോർ യുവർ ഫാമിലി ആൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ, ഐ മീൻ യുവർ പ്രണയ നായർ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.